അതിന് ഇപ്പൊ വിളിച്ചിട്ട് എല്ലാരും ഇവിടെ കല്യാണത്തിന് തകൃതി തന്നെ ഇറക്കുമ്പോ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ഈ കല്യാണം വേണ്ട, ഈ കല്യാണം വേണ്ട, ഇത് ശരിയാവൂലോ, അവനൊരു ദുഷ്ടനാണെന്ന് പറഞ്ഞു കേട്ടോ. ഓളോട് സംസാരിച്ചപ്പോ തന്നെ കല്യാണത്തിന് നമ്മള് വള്ളം കൊടുത്തു തന്നിട്ട് ഓളോട് സംസാരിച്ചപ്പോ തന്നെ ഓള് നല്ല സംസാരമാണ്, നല്ല കട്ട പൊട്ടിച്ചാലാണ്, അതിലാണ് എനിക്ക് പറ്റി. ഹലോ, അസ്സലാം വലൈക്കും, നമസ്കാരം. റാസ്റ്റമിലൂടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് എത്രാമത്തെ ചോദിച്ചാൽ ഒമ്പതാമത്തെ ആണ്. അതായത് ഡേറ്റ് പറയാ, September 22, 2021 ഇന്ന് ഞങ്ങളുടെ ഒമ്പതാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ചുരുങ്ങിയ കാലം അല്ലേ ഞങ്ങള് സഹിച്ച് നിക്കലോടെ സമ്മാനം കിട്ടേണ്ടതായിരുന്നു. ഞങ്ങള് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷിക്കാനൊന്നുമില്ല. ഞങ്ങള് നേരം വിളിച്ചാല് ഒരു സ്റ്റാറ്റസോ ഒരു സ്റ്റോറി എന്തെങ്കിലും ഒക്കെ ഒന്ന് പുകയിക്കാണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പൊ ഇന്നോട് അറിയാ, 9 വർഷമായി ഞാൻ ഈ ദുരന്തത്തിന് സൈക്കിളൊടുങ്ങിട്ട് അങ്ങനൊക്കെ പറഞ്ഞു ആണെങ്കിലും. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങളൊരു എന്താ പറയാ ഒരു സെലിബ്രേഷൻ ഒന്നും നമ്മൾ ചെയ്യണില്ല. എന്താ പറയാ, പിന്നെ ഞാൻ ആദ്യം ഇത് പറയാം, നമുക്ക് നമ്മള് കാണാൻ പോയ അവിടെ നിന്നിട്ട് പറയല്ലേ. ആ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു സെലിബ്രേഷൻ ഒന്നും വേണ്ട, എനിക്കാണ് ഒരു വെഡിങ് സ്റ്റോറി. വെഡിങ് സ്റ്റോറി നമുക്കൊന്ന് പറഞ്ഞാലോ. അതായത് നമ്മൾ എല്ലാരും ജീവിതത്തിലും ഉണ്ടാവല്ലോ കല്യാണത്തിന് അവരുടെ സ്റ്റോറികള്. അപ്പൊ നമ്മുടെ കല്യാണ സ്റ്റോറി ഒന്ന് പറഞ്ഞാലേ ഇല്ലച്ചു. അപ്പൊ അല്ലേ തുടങ്ങല്ലേ, അപ്പൊ നിങ്ങള് ചൂട് കാരണാണ് വേർക്കണത്. എനിക്ക് പിന്നെ അതൊന്നുമില്ല, അവൾക്ക് ചൂടില്ല, ഞാൻ പിന്നെ വർക്ക് കഴിഞ്ഞ് വരികയാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ശരീരം ഹീറ്റ് ആയിക്കല്ലേ. പിന്നെ ഞാൻ പറയാം, ഞാൻ തുടങ്ങണത് ഞാന് എന്താ ഞാനാണല്ലോ ആദ്യം കാണാൻ വന്നിട്ട്. അങ്ങനെയല്ല, നമ്മളത് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? അത് ലാസ്റ്റ് പറ. എന്താ അത് പറയാ, പക്ക അറേഞ്ച്ഡ് മാരേജ് ആണ്, ലവ് മാരേജ് അല്ല. ഞങ്ങളെ കണ്ടാ തന്നെ അറിയാം ലവ് മാരേജ്. അപ്പൊ ഞങ്ങൾക്ക് അടിപൊളി അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്നു. നാട്ട് എന്താ കാരണന്മാരൊക്കെ കൂടിയ അടിപൊളി ആയിട്ടില്ലല്ലേ അറേഞ്ച്ഡ് മാരേജ് ചെയ്തു. അപ്പൊ അത് എങ്ങനെ സ്റ്റാർട്ടിംഗ് മുതൽ നമുക്ക് ഫസ്റ്റ് മുതൽ നമുക്ക് പറഞ്ഞോളാം. നമ്മുടെ ക്യാമറമാൻ റീലു ആണ്, നമ്മുടെ ക്യാമറമാൻ അടിപൊളി റീലു ആണ്. ഞങ്ങളുടെ ഇമ്മാന്റെ ഇപ്പാന്റെയും വെഡിങ് സ്റ്റോറി അവസരം കിട്ടുന്നത് ചിരിച്ചുകൊണ്ട് ക്യാമറ അളക്കണ്ട. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മള് ഞാനൊരു എത്രാം തീയതി നമ്മുടെ ഡേറ്റ് തന്നെ 22-ാം ഡേറ്റ്. ഞാൻ ഡേറ്റ് ഒക്കെ ഓർമ്മ അല്ല, എന്റെ കല്യാണല്ല, നമ്മുടെ പെണ്ണ് കാണാൻ മുതല്. ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നത് ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് അതായത് 2011 December 17 ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത്. ഈ December 16 ഞാന് അമ്മോന്റെ വീട്ടിൽ ഒന്ന് വെറുതെ പോയതാ വിസിറ്റ് ചെയ്യാൻ. കാര്യവട്ടത്തിൽ എന്റെ അമ്മോന്റെ വലിയ അമ്മോന്റെ വീട്ടിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ അമ്മാനും പിന്നെ ഒന്നുമില്ല, അമ്മാന്റെ കുട്ടികളും പിന്നെ അമ്മായിയൊക്കെ ഉണ്ടേ. അപ്പൊ അമ്മായി പറഞ്ഞു, എടാ അനക്ക് 10-25 വയസ്സായില്ലേ, നീ കല്യാണം ഒന്നും ഉണ്ടാക്കണ്ടേ വീട്ടിനോട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അതിന്റെ ഒരുക്കൊന്നും ആയിട്ടില്ല അമ്മായി, കുറച്ച് ക്യാഷ് വേണം കല്യാണം ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, വീട്ടിലൊക്കെ ഇപ്പൊ ഞാൻ പറയുന്ന മോശമല്ലേ, വീട്ടിലൊന്നും അവതരിപ്പിച്ചിട്ടില്ല. വീട്ടുകാർ ഇഞ്ഞോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഓരിപ്പോ എത്ര പ്രായതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് മമ്മൂട്ടിമാരിയാണല്ലോ, പ്രായം പറയാണ്ടെങ്കിലും തോന്നിക്കൂലല്ലോ. 26. അപ്പോ അങ്ങനെ പിന്നെ അമ്മായി പറഞ്ഞു 25 വയസ്സേ കഴിഞ്ഞു. അപ്പൊ നമ്മളെ അമ്മായി 25 എന്നല്ല, അമ്മായി 26 26 കണ്ടാ തോന്നൂലോ. അപ്പൊ അമ്മായിനോട് വീണ്ടും ഞാൻ പറഞ്ഞു, മമ്മൂട്ടിമാരിയാണ് കണ്ട പ്രായം തോന്നില്ല, കണ്ടണ്ട. അതിലങ്ങനെ അന്ന് പോന്നു, അന്ന് അമ്മേനോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ വിളിച്ചു പറയും, പിന്നെ അമ്മാനോടൊക്കെ കാര്യങ്ങൾ പറയും. അല്ല അമ്മായി പറഞ്ഞാല് ഫസ്റ്റ്. അപ്പൊ അമ്മാനോട് പിന്നെ പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അമ്മായി പിന്നെ ചുട്ടിട്ട് വേർക്കണ്ടോ. പിന്നെ അമ്മായി പറഞ്ഞു വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പൊ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോ ഓക്കെ ആയിക്കോട്ടെ, നല്ല ആയിക്കോട്ടെ, നന്നായിക്കോട്ടെ, ഉഷാറായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ ആകെ ആകുട്ടില്ല ഞാനേ. അപ്പൊ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളും ഉണ്ടാവും, മരുവള് നല്ലതാ, അങ്ങനെ ചൊറുക്കുവാണെന്നില്ല. ഒരു വീട്ടില് പെരുമാറാന് ആൾക്കാർ, നമുക്ക് എന്താ വെച്ചാൽ ഒരു 6 പങ്കന്മാരല്ലേ, അപ്പൊ 6 പങ്കന്മാരൊക്കെ എപ്പോഴും വരുന്ന ആൾക്കാരാണ്, അതൊക്കെ ചുറ്റുവട്ടത്തു കൂടെ തന്നെയാണ്. അപ്പൊ ഓര് വരുമ്പോ പിന്നെ എന്തൊരു
കേറിയാണ് അല്ലേ. എന്നാൽ കുറച്ച് അതിനൊക്കെ പറ്റിയൊരു മരുവളാണോ? അപ്പൊ അത് അങ്ങനത്തെ പിന്നെ ഫാമിലിയിൽ ജീവിച്ച ആൾക്കാർ വേണമെന്നാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായി എല്ലാതും പറഞ്ഞുകൊണ്ട് അമ്മായി കാണാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ പിറ്റത്തെ ദിവസം അപ്പൊ അങ്ങനെ അതായത് പിന്നെ അങ്ങനെ കാണാൻ വേണ്ടി ചെന്നു. കാണാൻ വേണ്ടി ചെന്നപ്പോ ഞാനും എന്റെ കൂട്ടുകാരൊരു ചങ്ക് ഫ്രണ്ട് ഉണ്ട്. ചങ്ക് ഫ്രണ്ടിന്റെ പേര് സെജീൽ എന്നാണ്. സെജീലും ഞാനും പാടെ ബൈക്ക് മേലെ ഞാന് പറഞ്ഞു വേർത്തിക്കണ് ക്യാമറ ശരിക്കാ പിടിക്കാം കിട്ടുന്നില്ല വേറല്ലേ. അപ്പൊ ഇനി ഇണ്ട് തുടങ്ങാം. അതായത് ഞാന് എന്റെ ഫാമിലി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, നാല് മക്കളാണ്. എന്റെ നേരെ താഴെ അനിയത്തിയുണ്ട്. ഞാൻ അനിയത്തിയൊരു 4 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ കാഴ്ചയിൽ ഞാൻ കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് കുറച്ച് കുറവായതുകൊണ്ട് അവള് പണ്ടന്നെ എന്റെ ഒപ്പത്തിനൊപ്പായിരുന്നു. ഇത് ഞാൻ എല്ലാരും ഇങ്ങനെ പറയും, ആ ആ ഏട്ടത്തിനേം കാട്ടിലും വലുത് അനിയത്തിയാണല്ലോ. ഇങ്ങനെ മാനിപ്പാനിങ്ങനെ പറയാം, ഓ എനിക്ക് രണ്ടു മക്കളെ ഒരുമിച്ച് കെട്ടിക്കേണ്ടി വരും കേട്ടോ, അനിയത്തി ഏട്ടത്തിനേം കാട്ടിലും വലുതായി ഇങ്ങനെ പോണുണ്ട്. അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സല്ലിങ് എന്റെ ഉമ്മ ഇപ്പൊ എന്നെ കുറച്ചൊക്കെ അത്യാവശ്യം പഠിച്ചിട്ട് ഏതായാലും ജോലി വരുന്നു നമ്മുടെ നാട്ടില് പെൺകുട്ടികളെ നിക്കാന് അന്നത്തെ ഒരു സാഹചര്യത്തിൽ സമ്മതിക്കൂല. എന്റെ ഉമ്മ എങ്ങനെയും കഴിഞ്ഞ് കെട്ടിച്ചോളും. അപ്പൊ പിന്നെ ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ പറയാം, ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയാം, ഓ അത് കെട്ടിക്കാനായിക്കോളും, രണ്ടുപേരും ഒരുമിച്ച് ഇറക്കേണ്ടി വരും. അതിന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ബ്രെയിൻ വാഷ് ചെയ്ത് എല്ലാരും കൂടെ എല്ലാരും ഇങ്ങനെ നമുക്ക് മറ്റേ പിന്നെ തെബിനൊന്ന് നോക്ക് നല്ല ആലോചനയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഞാനിപ്പോ പ്ലസ് വണ്ണിൽ എത്തിയിട്ടുള്ളൂ ഇന്നോട്ട് പോയി. പക്ഷെ എല്ലാരും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കയറ്റിയതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഒരു പ്ലസ് വണ്ണിലൊക്കെ എത്തിയപ്പോ അത് ഒന്നും രണ്ട് ഫ്രണ്ട്സിന്റെ ഒരു കല്യാണം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഒരു പക്ക ലോക്കൽ വന്നാല് എന്താ സാധാരണക്കാരായിട്ടുള്ള ചിന്തയിലുള്ള ആൾക്കാർ ജീവിക്കണൊരു സ്ഥലമാണ് എന്റെ നാട്. അപ്പൊ അങ്ങനെ ഒരു ഇങ്ങനെ ഒരാളുടെ കൂടെ ഇങ്ങനെ പഠിക്കുന്ന കുറച്ച് പേരില് ഒരാളുടെ കല്യാണം കഴിഞ്ഞാൽ ഇനി അടുത്താള് ഇനി അടുത്താള് അങ്ങനെ അങ്ങനെ ഒരു അവര് കണ്ടിന്യൂസ് എന്താണ് കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് അങ്ങനെ പോണൊരു കാലാണത്. അപ്പൊ അങ്ങനെ എന്നെ കെട്ടിക്കാന്ന് തീരുമാനിച്ചു. എന്നെ രണ്ടുപേര് ആദ്യം വന്നു. മൂന്നാമത്തതാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പറ്റില്ല ഫസ്റ്റ് ആൾക്ക് ഞാൻ എന്താ സൈറ്റ് പറയുന്നെ പറ്റില്ല, ഞാനോ ഐശ്വര്യറായൊന്നല്ലല്ലോ, പിന്നെ പറ്റില്ല ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ പോയത്. രണ്ടാമതൊരാള് വന്നു, അവർക്ക് പിന്നെ ഇഷ്ടായി, പെണ്ണുങ്ങളാണ് മുട്ടായിയാണ് എല്ലൊക്കെ തുടങ്ങി. അതിന് പക്ഷെ അതിനുശേഷം കുറച്ച് ചർച്ചയിലൊക്കെ അവർക്ക് സ്ത്രീധനമാണെന്ന് പറഞ്ഞു. അതില് ഞാൻ ഇന്ന് ഇപ്പൊ എന്റെ ഇപ്പൊ നാട്ടിലില്ല. അതായത് വല്യപ്പയും പിന്നെ മൂത്താപ്പാരും അമ്മമാരും അവരൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതിപ്പോ നാട്ടിലില്ലാത്തോണ്ട് അപ്പൊ അങ്ങനെ ഒരിങ്ങനെ സ്ത്രീധനം വേണം, 1 ലക്ഷം രൂപ സ്ത്രീധനം വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നെ സ്ത്രീധനം കൊടുത്തിട്ടൊന്നും ഇന്റെ കെട്ടിക്കണ്ട, അത്രക്ക് മോശപ്പെട്ട അങ്ങനെയല്ല. അല്ല സ്ത്രീധനൊക്കെ നമ്മള് കൊടുത്തു വിടുമ്പോ 1 ലക്ഷം എത്ര പാനെ പറഞ്ഞു 25 എന്തോക്കോടെ. പക്ഷെ കച്ചവടാക്കാൻ വേണ്ടി രണ്ടാൾക്കാര് വന്നു, ഞാനല്ലാതെട്ടോ വേറെ. അപ്പൊ രണ്ടാൾക്കാർക്ക് കെട്ടിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു ഓരോ പേരക്കാർക്ക്. ഇല്ലട്ടോ, എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ക്യാമറ അടക്കില്ല കറക്റ്റ് പറഞ്ഞു, ഒപ്പ് പറഞ്ഞു നല്ല ആലോചന നമുക്ക് നടത്താറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ സ്ത്രീധനം കൊടുത്ത് പൈസ കൊടുത്തിട്ട് കെട്ടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങനെ നിന്ന് അത് ഒരാളുടെ അടുത്ത് ആ നമ്പർ എന്റെ അഡ്രസ്സൊക്കെ ഇങ്ങനെ സ്ത്രീധനം ഇല്ലാത്തതാണെങ്കിൽ കെട്ടിക്കുന്നുള്ളൊരു നമ്പർ ആ ഒരു ഇത് ഇങ്ങനെ ആ അഡ്രസ് ഇങ്ങനെ പരന്നു. അങ്ങനെ പരന്ന അഡ്രസ്സാണ് ഇങ്ങക്ക് കിട്ടിക്കുന്നത്. ഇത് കാര്യം എടുത്ത അമ്മായിന്റെ അടുത്ത് ആ അഡ്രസ്സ് അങ്ങനെയാണ് കിട്ടിയത്. സ്ത്രീധനം ഒന്നും ഇല്ലാതെ ഇങ്ങനെ കെട്ടിക്കാൻ നല്ല താല്പര്യമുള്ള ആൾക്കാരെയാണ് ചെക്കന്മാരാണെങ്കിലും കെട്ടിക്കുന്നത്. അങ്ങനെ ഞാൻ നല്ല ചൊറുക്കില്ലൊരു ചെറുക്കന് സ്ത്രീധനവും വേണ്ട, പണ്ടവും വേണ്ട, പൈസയും വേണ്ട. അങ്ങനെ പിന്നെ ഞങ്ങള് നിങ്ങള് കല്യാണം കാണാൻ വരുന്നത് ഞങ്ങളില്ല. ഞങ്ങള് ഇങ്ങള് വന്നപ്പോ ഞങ്ങളില്ലല്ലോ. ഞങ്ങള് ഉമ്മാന്റെ വീട്ടിലിരുന്നു, എന്റെ ഉമ്മാന്റെ വീട്ടിലിരുന്നു ഞങ്ങള് പെരുന്നവണ്ണായിരുന്നു. അപ്പൊ ഇങ്ങനെ പിന്നെ അന്ന് ഞങ്ങളിങ്ങനെ അവിടുന്ന് പോരാൻ നിക്കാണ്. അപ്പൊ ഇങ്ങനെ നിന്നപ്പോ മൂത്തമ്മ വിളിച്ചു, മൂത്തമ്മ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ രണ്ടാളുടെ പെണ്ണാണ വന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇവിടെ പോകാൻ പറഞ്ഞു, പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞു. മൂന്നാമത്തെ ആളുങ്ങളാട്ടോ, മൂന്നാമത്തെ ആള്
അങ്ങനെ അപ്പൊ മുത്തം പറഞ്ഞു എടാ ഏതിനൊക്കെ ഒഴിവാക്കാൻ തോന്നണില്ല കേട്ടോ, നിങ്ങളെ പറ്റുകയാണെങ്കിൽ നല്ല രണ്ട് ചെറുക്കളെ ചെറുക്കന്മാരാണ്, ചെറിയ ചെറുക്കന്മാര്. ആദ്യം എന്നെ കാണാൻ വന്ന് കുറച്ചൊക്കെ തടിയൊക്കെ അല്ലെ ആളായതുകൊണ്ടായിരിക്കും, നിങ്ങളന്ന് തടിയൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ കൊഴപ്പല്ല, രണ്ട് ചെറുക്കന്മാരല്ല ചെറുക്കളെയാണ് ചെറുക്കന്മാര്. അതിന് അന്ന് നിങ്ങളെല്ലാം കണ്ടിട്ടില്ല അന്ന്. സത്യത്തില് മൂത്തമ്മ വിചാരിച്ചിരിക്കണം പുതിയ അപ്പം സെജിയിലാണ്, സെജി സെജിലാന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങള് പോന്നു. ഇങ്ങനെ നല്ല ഇത് മുത്തമ്മ ഇങ്ങനെ അത്ര നല്ലത് പറയല്ലേ. ഇനി ഞങ്ങൾ അങ്ങനെ വന്നു. വന്നിട്ട് അല്ല, അതിന്റെ മുന്നേ ഞങ്ങള് പിന്നെ അഡ്രസ് കിട്ടി. അഡ്രസ് കിട്ടിട്ട് പിന്നെ മണ്ണാർ മല ഇങ്ങനെ കയറ്റത്തിങ്ങി എന്നൊക്കെ പറഞ്ഞോട്ടോ. കയറ്റൊന്നും ഞമ്മക്കറിയില്ല, അർക്കൊന്നും ഞമ്മക്കറിയില്ലല്ലോ. ആദ്യമായിട്ട് പോവല്ലേ, ഓരോ വീട് കയറ്റത്തിങ്ങിയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയിട്ട് പിന്നെ പീടിയപ്പടിക്കൊക്കെ എത്തി. പീടിയപ്പടിക്കെത്തിയിട്ട് അവിടെ ഒരാൾ മഞ്ഞലൊന്നും ഇല്ലട്ടോ. ഇവിടെ ഒന്നും പോയി കയറ്റത്തിങ്ങി ഒന്നും ചോദിക്കാനൊന്നും അഡ്രസ്സൊക്കെ കിട്ടിക്കല്ലേ. അല്ല, ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ ചെന്ന് വിളി പിന്നെ എന്താ ആളോട് ചോദിച്ചു, ഒരു കാക്കാനോട് ചോദിച്ചു. പിന്നെ കുറുപ്പത്ത് സിദ്ദീഖിന്റെ വീട് ചോദിച്ചു. അപ്പോ കുറുപ്പത്ത് സിദ്ദീഖ് പറഞ്ഞ ആള് അവിടെ വേറെ ഉണ്ട്. ഈ കുറുപ്പത്ത് റിലോ ക്യാമറക്കൊക്കെ കുറുപ്പത്ത് സിദ്ദീഖ് പറഞ്ഞ ആള് വേറെ ഉണ്ട് അവിടെ. അപ്പോ അയാളെ കുട്ടനെ കെട്ടിക്കണ്ടോ, അപ്പൊ അയാള് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കുറുപ്പത്ത് ക്യാമറക്കൊക്കെ കുറുപ്പത്ത് സിദ്ദീഖ് പിന്നെ കുട്ടിയാളില്ല, എന്നെ പിന്നെ കെട്ടിച്ചുക്കണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണെങ്കിൽ അഡ്രസ് എന്നൊക്കെ പറഞ്ഞു. വലിയ കുട്ടിയാണ്, ഇത് താഴെ കുട്ടിയുണ്ട്, പിന്നെ രണ്ട് ആൺകുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞു. അത് കെട്ടിക്കാല കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ആകെ വീണ്ടും കമ്പിച്ചത്. അതെ, പല ഓമന പേരിലാണ് അവിടെ അറിയപ്പെട്ടത്. പന സിദ്ദീഖെന്ന് പറഞ്ഞാലും ആരും അറിയില്ല. ക്യാമറിന്റെ പേരിലൊക്കെ അല്ലേ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അന്വേഷിച്ചു, നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാന്നും പറഞ്ഞില്ല. അതില് പറഞ്ഞു പിന്നെ വേറെന്തേലും വിളിപ്പേരെന്തേലും ഉണ്ടോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ കുഞ്ഞാണി നേരിക്കണം ഇതിന്റെ കട്ടാസില്, കുഞ്ഞാണി നേരിക്കണം. ആ കുഞ്ഞാണി ആ അതെ, കയറ്റത്തിങ് പോയിട്ട് ആ കയറ്റം കാരണോടത്ത് അതായത്തേക്ക് ലെഫ്റ്റിക്ക് ഒരു പിന്നെ പോക്കറ്റ് റോഡ് ഉണ്ടായിരുന്നു, അതിലാണ് ഇറങ്ങിയിട്ട് മൂന്നാമത്തെ വീടാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ വീട്ടിക്ക് എത്തിപ്പെട്ടത്. എത്തിപ്പെട്ടപ്പോഴാണ് ഞങ്ങള് എന്റെ ഇളയമാനി പിന്നെ മൂത്തമ്മാനി പിന്നെ മൂത്താപ്പാന്റെ ഒരു മകന് അതായത് നമ്മളെ ചെറിയപ്പ അടുക്കണ ഓനുമാടെ കണ്ടത്. അപ്പോ അങ്ങനെ ഒരു പറഞ്ഞാൽ വിളിക്കാം, ഫോൺ വിളിക്കാം, പിന്നെ ഒരു വിടല്ല ഒരു മര വീട്ടിൽ പോയിക്കാണ്. അപ്പോ അങ്ങനെ ഒരു വരാൻ നിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അത് വരാൻ നിക്കിയ തോന്നുന്നുണ്ട്. അപ്പോ പിന്നെ മൂത്തമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങള് ഒരര മണിക്കൂർ അതിന്റെ പേര് അര മണിക്കൂർ കൊണ്ട് ഞങ്ങള് ഓരോ ഇവിടേക്ക് എത്തുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്താട്ടി ഓണ് പട്ടിക്കാട് സ്കൂളിൽ പഠിച്ചിരുന്നേ. പട്ടിക്കാട് സ്കൂളിന്റെ സജീവ് അറിഞ്ഞപ്പോ നമുക്ക് പട്ടിക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത് വെച്ചാല് അവിടെ ഞാൻ അറിയുന്ന ആ കച്ചവടക്കാരെ കണ്ട് അപ്പൊ അവയിലൊക്കെ പോയിട്ട് ഒന്ന് കുട്ടനെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അന്വേഷിക്കാറുണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ എന്താട്ടി അതിലെ പോയി പട്ടിക്കാട് സ്കൂളിന്റെ അവിടെ പോയിട്ട് ഒരു പിന്നെ ഫാൻസിന്റെ ഒരു പെൺകുട്ടിയെ കണ്ട്, ഒരു താത്ത പെൺകുട്ടി അല്ലേട്ടോ. അപ്പൊ ആ താത്താനോടൊക്കെ ചോദിച്ചു ഇങ്ങനെ പിന്നെ എന്നെ കുറിച്ച് ചോദിച്ചു അവളെ പേരെന്താന്നൊക്കെ മൂത്തമാനോട് ചോദിച്ചു. ഫേമസ് ആയത് തന്നെ, ഫേമസ് ആയ ആൾക്കാരുടെ കൂടുതൽ അന്വേഷിക്കേണ്ടത്. അതിലങ്ങനെ പറഞ്ഞേ പിന്നെ അന്വേഷിച്ചപ്പോ പറഞ്ഞു പിന്നെ കൊഴപ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മായിനെ കുളിച്ചിട്ട് പറഞ്ഞു അമ്മായി ഏത് ഉഷാറല്ലേ, ഞാനാണെങ്കിലൊരു പിന്നെ പ്രതിജ്ഞ എടുത്തുക്കണു ഫസ്റ്റ് കാണുന്ന പെണ്ണെന്നെ കെട്ടുന്നില്ലത്. അതിപ്പോ അപ്പൊ ചെറുക്കും ആണ് അത്യാവശ്യം, പിന്നെ നാട്ടില് പേരുദോഷമല്ല കുട്ടികളെ ആകരുതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മായി പറഞ്ഞു കറക്റ്റ് ആണ് ഇത് പറഞ്ഞു ഒക്കെ റെഡിയാണ്. അപ്പൊ പേരുദോഷം ഇല്ല ചെറുക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മായി ഞാൻ പറ്റിച്ചതാണ് ചെറുക്കുണ്ട് അറിയാൻ കേട്ടോ. അപ്പൊ ഞാൻ ഒരു പെണ്ണോട് കാണാറുണ്ട് പിന്നെ എനിക്കറിയില്ലല്ലോ. അതിലങ്ങനെ അരമണിക്കൂറെ കഴിഞ്ഞിട്ട് ഇവര് വീട്ടിക്ക് വന്നു. വീട്ടിക്ക് വന്നിട്ട് മൂത്താമയാണ് മൂത്തപ്പ ഒരാൾ വിളിച്ചു, അന്നിപ്പോ കറക്റ്റ് ഓർമ്മ അല്ല. വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ചെന്നു. ചെന്നിട്ട് അപ്പൊ തന്നെ ഓരോ നാരങ്ങളൊക്കെ കരക്കി വെച്ചു കൊണ്ടുവന്നു. നാരങ്ങളെ മതിലോട്ടിട്ടില്ല. അപ്പൊ മധുരം തിരക്കിട്ടിട്ടില്ല. ചെജിയിലാണെങ്കിൽ നല്ലോണം മധുരം വേണ്ടാണ് എനിക്ക്. എനിക്ക് വലിയ മധുരം മധുരം അന്ന് എന്തായാലും നിങ്ങള് കാണാൻ ഫസ്റ്റ് ആയിട്ട് ഒരു ചെറുക്കിലെ ചെറുക്കന്മാര് രണ്ട് ചെറുക്കന്മാര് പെരീക്ക് വന്നിക്കാണ് പൊന്നാണെന്നൊക്കെ. അതിലങ്ങനെ അങ്ങനെ ചുരുക്കന്മാരാണെങ്കിൽ ഒരാ മതിലില്ലാത്ത വെള്ളം കൊടുത്താണ്. ഉള്ളു കുടിച്ചാൽ നമ്മളൊരു പേരേക്ക് അന്ന് കാണാൻ വന്നിട്ട് നമ്മള് പറ്റില്ലേ, അതായത് നമ്മള് ഏത് പെണ്ണാണെങ്കിലും പറ്റുന്നില്ല ഇതല്ല ചെന്നിക്കരുത് ആ പേരിട്ട് മാത്രണ്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ
സെജിയിലും ഉണ്ട് കൊടുത്തു കൊടുത്ത് ഫസ്റ്റ് വെള്ളം. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ വരികയാണെങ്കിൽ ഫസ്റ്റ് പടയിൽ സെജിയിൽ ആയിരിക്കും അപ്പോൾ സെജിയിൽ വരണം. ഞാനല്ല ഇവനാണ് അപ്പൊ എനിക്ക് അപ്പൊ അതില് എടാ ക്യാമറ ശരിക്കും കുടിച്ച ചെയ് എന്ത് ക്യാമറ അങ്ങനെ ആയി ക്ലാസ് ഗീരി ക്ലാസ് ആണെന്ന് വെച്ചറിയില്ല ക്ലാസ്സില് അതിൽ കുടിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഓ പിന്നെ മണ്ണാർ മല എന്ന് പറഞ്ഞ മലയിലെ പ്രദേശത്താണ് ഞാൻ പെട്ടെന്ന് വേർക്കുന്ന ശരീരമാണ് ഞമ്മള് ഇതിലോ ക്യാമറ കുടിച്ചിക്കോ ഇങ്ങനാ ഓന്നെ വേർത്തിക്കണം. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ ഓളോടൊന്ന് സംസാരിച്ചു പേരൊക്കെ ചോദിച്ചല്ലോ പേരും പിന്നെ എവിടെ പഠിച്ചു എത്രയിലാ പഠിച്ചു എന്താ പഠിച്ചു എന്നൊക്കെ ചോദിച്ചല്ലോ പേരെന്തിനാ പഠിച്ചത് ഇല്ലേ ചോദിച്ചു. അതും ചോദിച്ചാ പോളിങ്ങനെ പട്ടിക്കാട് സ്കൂളിലാണ് പ്ലസ് വണ്ണാണ് പേരെന്താ തഫ്സീറ ശരി എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു. അപ്പൊ അപ്പൊ പേരുണ്ടായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ സാധാരണ പെണ്ണാണ പോയി ആരോടും ചോദിച്ചു പെണ്ണുങ്ങള് പിന്നെ പെണ്ണാണ പോരുമ്പോ ചോദിക്കുമ്പോ പേരൊക്കെ ഓർമ്മ ഉണ്ടാവും ഏത് സ്കൂളിലാ പഠിക്കണോ എന്താന്നൊക്കെ അല്ലേ. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളെ കൂട്ടുകാർ വെച്ചു പേരെന്താ പറഞ്ഞു വെച്ചു അടാ എന്തെത്തപ്പോ ഇങ്ങനെ ആലോചിച്ചു എന്നെ ഓർമ്മ ഉണ്ടാവില്ല. സർവ്വസാധാരണം ഞാൻ എന്താ പറഞ്ഞു പറയാൻ കാരണം ഞാനൊരു പെണ്ണോട് കണ്ടിട്ട് പക്ഷെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് കൂടെ പോയിക്കണം. അപ്പൊ ഓരോടൊക്കെ ചോദിച്ചപ്പോൾ അനുഭവമാണ് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ അങ്ങോട്ട് വേവിച്ചു എനിക്ക് നിങ്ങളെ പേര് റസാക്കാന്ന് കേട്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. റസാക്കാന്ന് കേൾക്കുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. റസാക്കിന്റെ അർത്ഥം എന്താ പറയാ അർത്ഥമൊക്കെ എന്ത് എന്തുവിടാലേ നമുക്ക് പേര് പക്ഷെ ഞങ്ങള് എനിക്ക് ഒന്ന് രണ്ട് പിന്നെ ആൾക്കാര് പൊതുവെ ഞാന് കേട്ട ഒന്ന് രണ്ട് റസാക്കാള് ഭയങ്കര ചൂടന്മാരാ ആകെ രണ്ടുപേരൊക്കെ ഞാന് പരിചയം കേട്ട് പറ്റിയുള്ളൂ. ഞങ്ങളെ ഫാമിലിയിലൊന്നുമില്ല ആ രണ്ട് റസാക്കളും കട്ടക്കലിപ്പന്മാരാണ്. അപ്പൊ എനിക്ക് പേര് സത്യം പറഞ്ഞാൽ എന്തിനെ ഇഷ്ടപ്പെട്ടില്ല പേരിലൊന്നല്ലല്ലോ. പിന്നെ പിന്നെ അങ്ങനെ നിങ്ങളിങ്ങനെ പോയി നമ്പറൊക്കെ ചോദിച്ചില്ലേ മനസ്സിന് ഞാൻ തന്നെ കേട്ടോ നമ്പറൊക്കെ വിളിച്ചത് ക്യാമറ ക്ലിയർ ആക്കറിയോ എന്റെ ദൗത്യതാണ് എനിക്ക് ഇവിടെ കൊക്കിച്ചിരിച്ചിട്ട്. പിന്നെ മനസ്സിന്ന് ഞാൻ തന്നെ നമ്പറൊക്കെ മേടിച്ചു നമ്പറൊക്കെ മേടിച്ചു കഴിഞ്ഞ് അന്ന് അങ്ങനെ പോകുന്ന് വീട്ടിൽ കത്തിട്ടോ വീട്ടിൽ കത്തിട്ട് എന്ന് ഞാൻ ചോദിച്ചു അമ്മായിക്ക് വിളിച്ചാല് അമ്മായി കുളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഓക്കെയാണ് ഇനിയിപ്പോ പിന്നെ അങ്ങനെയൊക്കെ തലയിലൊക്കെ മതിയാണ് നമ്മക്കും ഓക്കെയാണ് ഇനിയിപ്പോ മാക്കൂറ്റൊക്കെ ഒന്ന് പിന്നെ ഞങ്ങള് പറഞ്ഞല്ലേ നമ്മക്ക് പോയി കാണാം അത് പറഞ്ഞു അത് ചോദിച്ചിട്ട് ഞാൻ തന്നെ വിളിച്ചതേ ഞാൻ തന്നെ വിളിച്ചു ഓരോ വീട്ടിക്ക് രാത്രി ഏഴ് മണി എട്ട് മണിക്കായ നേരത്ത് അപ്പൊ തന്നെ ഇങ്ങനെ പറഞ്ഞു അതാ വന്ന ചെറുക്കന്മാരാണോ സംശയം അപ്പൊ ഓലാണോ സംശയമുണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുങ്ങള് മറ്റേ എന്താ പിന്നെ ഇങ്ങനെ ഓൾക്ക് ഇന്നെ ഇഷ്ടപ്പെട്ടുക്കണോന്ന് അറിയില്ല ഇഷ്ടപ്പെട്ടുക്കണോന്ന് ഓരോടൊന്ന് ചോദിക്കണം ഒന്ന് സംസാരിക്കണം ഫോൺ കൂടി ഒന്ന് സംസാരിക്കണോ വേണ്ട ഹലോ ഞാന് ഇങ്ങോട്ട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ പിന്നെ ഇപ്പത്തെ കുട്ടികളല്ലേ പല അഫയറും കാര്യങ്ങളൊക്കെ ഇല്ല ഇല്ല ടൈമല്ലേ ഇപ്പൊ ഈ ഒരു ടൈമില് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം നിങ്ങളൊന്നില്ല ചമ്മലോടെ പറയണത് സത്യം എനിക്ക് ആകെ നാളെ ആ കല്യാണത്തിന് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ അവിടുന്ന് ഇങ്ങോട്ടും അവിടുന്ന് മുന്നേ എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങള് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത് പിന്നെ ഇപ്പൊക്കെ പറയണ പോലെ തന്നെയല്ലായിരുന്നു നല്ല കുട്ടിയായിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങനല്ലേ പിന്നെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങളെ കുറിച്ചൊക്കെ നിങ്ങള് പറഞ്ഞു അല്ലേ അപ്പൊ ലൗഡ് സ്പീക്കർ ഇട്ടാണ് അതൊക്കെ സംസാരിക്കണം പറഞ്ഞു ഉമ്മ കേൾക്കുന്നുണ്ട് ഉമ്മ കേൾക്കുന്നുണ്ട് മോന് കുഞ്ഞോന് ചിഞ്ചി എല്ലാരും ഇരുന്ന് കേൾക്കാണ് ലൗഡ് സ്പീക്കർ ഇട്ടാണ് മോന് കുഞ്ഞോന് പറഞ്ഞ മോന് ഇത്ര കുഞ്ഞോ ഇത്ര ചിഞ്ചി അത്രയൊക്കെ കുഞ്ഞോനെ ഇങ്ങനെ പാളി നോക്കണം മോത്തിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ജിമ്മിനൊക്കെ പോയിട്ട് നല്ല പോരാ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു പിന്നെ
എന്താ ഇങ്ങനെ ഏഴ് മിനിറ്റ് ഒക്കെ ഏഴ് മിനിറ്റ് വരെയൊക്കെ സംസാരിച്ചു അല്ലേ. എനിക്കല്ല വരുമ്പോണ്ട് ഏഴ് മിനിറ്റ് പ്രായമൊക്കെ ഞാൻ എന്റെ ജീവിതത്തില് ദുരന്തങ്ങളൊന്നും ഞാൻ എനിക്ക് മറക്കാറില്ല. അങ്ങനെ അയാള് സംസാരിച്ചു. എനിക്കിങ്ങനെ തോന്നി ആള് കുറച്ച് അത്യാവശ്യം ജെന്യൂയിൻ ആണെന്ന് തോന്നുന്നു. എന്റെ ഒരു ചാടല്ല അങ്ങനെ എനിക്ക് തോന്നി. എനിക്കിങ്ങനെ ഫുൾ കൂടുതൽ ഹെഡ് വൈറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരെ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. നമ്മളില്ലത് എങ്ങനെയാ വെച്ചാൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ലോണം വർത്താനം പറയും. അപ്പൊ എനിക്കിങ്ങനെ നിങ്ങൾ വർത്താനം എന്താ ഇങ്ങനെ അപ്പൊ ഞാനങ്ങനെ നല്ലോണം വർത്താനം പറയും. അപ്പൊ എന്റെ ഒപ്പം വർത്താനത്തിന് നിങ്ങൾ എത്തൂല എന്നുള്ള കാര്യം നിങ്ങൾ ഇത് കേട്ടപ്പോ തന്നെ മനസ്സിലായി. പക്ഷെ നിങ്ങളിങ്ങനെ ഞാൻ എന്റെ ഒരു പറയണത് കേട്ടിരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്കും അതേ പറ്റുന്നു. എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല. റിയലു ക്യാമറ ക്ലിയർ ആക്കാം. റിയലു നമ്മളെ ക്യാമറ ക്ലിയർ എക്സ്പീരിയൻസ് ആയി വരുന്നത് എപ്പോഴും വീഡിയോ വന്നു അധികമൊക്കെ നമുക്ക് വീഡിയോ എടുക്കല് വന്നു തന്നെയാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു പഠിച്ചു ഇപ്പൊ കുറെ ലോങ് വീഡിയോ ആയപ്പോഴേ പിടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് പറയാം. പിന്നെ എന്താ ഇപ്പൊ പറഞ്ഞേ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ കൂടുതൽ സംസാരിക്കൂല. ഞാന് ഫ്രണ്ട്സിനോടാണെങ്കിലും വീട്ടിലാണെങ്കിലും ഫാമിലിയിൽ എവിടെയാണെങ്കിലും കൂടുതലൊന്നും സംസാരിക്കൂല. ഇവിടെ എന്ന് പറഞ്ഞാല് ഫാമിലിയിലാണെങ്കിലും ഇന്നോടാണെങ്കിലും എവിടെ ചെന്നാലും വള 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 വളാരം പറയും. മറ്റ് പണ്ടുണ്ടെന്നു മറ്റേ ആട് പിന്നെ പണപ്പെട്ടമ്മക്ക് എന്തൊക്കെ ഒരു സംഭവം അത് വരിക. അപ്പോ ചുരുക്കം പറഞ്ഞാലും അവളെ പളവള ഭയങ്കര ഹിറ്റാട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫാമിലിയിലൊക്കെ എവിടെയൊക്കെ ഞാനും മീന്തുകൾക്ക് പോയി കഴിഞ്ഞാല് അപ്പൊ തെവി എടുത്തു. തെവി എന്തായാലും ചോദിച്ചു. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ അതല്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയല്ലോ. എന്താ വെച്ചാൽ നമ്മളെ ഇപ്പൊ നമ്മളെ സജീറിന്റെ പൊങ്ങളെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഓന്റെ അമ്മായിമ്മയും അമ്മായിമാന്റെ ഉമ്മയും അമ്മോഷാക്കിയും അളിയൻപടൊക്കെ വന്നിരുന്നു. ഇളയച്ചൊക്കെ പടം സൽക്കാരം ഉണ്ടായിരുന്നു. സൽക്കാരം ഉണ്ടായിരുന്നു. അപ്പൊ ഉദാഹരണം ഇത് പറഞ്ഞുകൊടുക്കാൻ എന്റെ വളവള പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ പോയിരുന്നു. അവിടുന്ന് ഓള് മണ്ണാളിക്കാം. അപ്പൊ ഞാൻ ഉമ്മയൊക്കെ പോയിരുന്നു. അപ്പൊ ഞങ്ങളോട് ഫസ്റ്റ് ഒരു കണ്ടേക്കന്നെ ഒരു തെവി എടുത്തു. എല്ലാരും കാണും തെവി എടുത്തു. അവൻ അവളോട് വരാൻ പോകുന്നത് അഞ്ചു വെയിറ്റ് ആണ് അത്. അപ്പൊ വളവള പറയുമ്പോൾ അങ്ങനെ ഒരു വെള്ളവെള്ള പറയല്ല. ഞാൻ എല്ലാവരോടും നല്ലോണം സംസാരിക്കും. നമ്മളിപ്പോ ഒന്നോ നാളെ നേരത്തെ മരിച്ചു പോകേണ്ട ആൾക്കാരാണ്. നമ്മൾ എന്തെങ്കിലും വർത്താനം പറഞ്ഞാലേ ഉള്ളു ആൾക്കാര് ആ അവള് മരിച്ചോ പിന്നെ നല്ലൊരു കുട്ടിയാണ്. ഞാൻ മരിച്ചു കിടക്കുമ്പോ ആരെന്നെ കുറിച്ച് പിന്നെ അല്ലെങ്കിൽ ഞാൻ ആരും അറിയാതെ പോകരുത് അല്ലെങ്കിൽ എന്നെ കുറിച്ച് മോശമായിട്ട് ആരും പറയരുത്. അതിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്. അപ്പൊ അതിന് അതേപോലെ തന്നെയൊക്കെ ഞാൻ മുന്നോട്ട് പോവാ. അങ്ങനെ അങ്ങനെ ഞങ്ങള് സംസാരിച്ചു. ഇങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഞങ്ങള് പറഞ്ഞില്ല. പിന്നെ അതിന് ശേഷം പിന്നെ ആരെ പറഞ്ഞു കാര്യപ്പെട്ട ആൾക്കാര് കുറച്ച് ആൾക്കാര് അല്ലേ. ഫസ്റ്റ് ഒരു പെണ്ണുങ്ങളാണെന്നല്ല കുറച്ച് ഉമ്മയും അതുപോലെ കാട്ടടുത്ത അമ്മായി അങ്ങനെ കുറച്ചു പേരൊക്കെ പെണ്ണുകണം വന്നു. ഞങ്ങളന്ന് നിങ്ങളോട് വരാൻ പറഞ്ഞില്ല. പക്ഷെ വീണ്ടും ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ പുതിയപ്പ ചാടിച്ചാടി ഇപ്പൊ തന്നെ വരുന്നു. അന്നാ ലോവസ്റ്റ് മോഡലാണേ. ലോവസ്റ്റ് ഉണ്ടല്ലോ പാന്റ് ഭയങ്കര താഴത്തേക്ക് ഇങ്ങനെ എന്നിട്ട് അവിടെ ഇങ്ങനെ നിങ്ങളിങ്ങനെ അറിയി ഇങ്ങനെ വരുമ്പോ തന്നെ കുട്ടികൾക്ക് പറയാ പാന്റ് എത്തി ചാടൂ. അത് ആ മോഡൽ അത്രയും ആ കറക്റ്റ് ആ ടൈമാണത്. ഇങ്ങനെ ഇങ്ങനെ ചെക്കന്മാര് ഫുള്ള് ലോവസ്റ്റ് കിടക്കണ ആൾക്കാർ ലോവസ്റ്റ് പാന്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിലാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീണ്ടും ചാടിച്ചാടി പോകുന്നു. ഞങ്ങൾ എന്തിനാ വീണ്ടും വന്നു? ഞങ്ങൾ വരാനൊന്നും പറഞ്ഞിട്ടില്ല. കാര്യപ്പെട്ട ആൾക്കാർ വരുമ്പോഴും നിങ്ങൾ എന്തിനാ വന്നിട്ട് ഞങ്ങളന്നങ്ങനെ ഇളയച്ചിക്ക് കാണാം നാത്തൂന് കാണാം അന്നെല്ലാർക്കും കാണാം. എനിക്ക് ഭയങ്കര ചൊറുക്കാത്തരെ അങ്ങനല്ല. എങ്ങനെയെങ്കിലും ഇത് മുടങ്ങിയാലും വിചാരിച്ചിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടുവട്ടം വന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ ആരോടും അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ഓരങ്ങനെ വന്ന് ഓരങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി. അടുത്ത് വരില്ലാണ് മൂന്നാമത് പിന്നെ പെണ്ണാണ്. മൂന്നാമത് ഒക്കെ താത്താരും ഒക്കെ പാടെ പങ്കന്മാരൊക്കെ പാടൊന്ന് കാണാൻ വന്നു. അതില് പിന്നെ ഞങ്ങള് ശരിക്കും വിളിച്ചു. കാരണം ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അന്ന് ഞങ്ങൾ വിളിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ അപ്പൊ പുതിയാപ്പിളിനൊക്കെ ഒന്ന് കാണണം. പുതിയാപ്പിളിനൊക്കെ കാണുന്ന സത്യാണ്. എന്താ തള്ളു ഇങ്ങാണ് വരാൻ പോണത്. അയില് പിന്നെ ഇങ്ങനെ വിളിച്ചു സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ ഇങ്ങള് വന്നു അല്ലെ. ഇങ്ങള് വന്നു ആരൊക്കെ എനിക്കറിയില്ല. അങ്ങനെ വന്ന് അതിന് മൂന്നാമത്തെ ഫിക്സ് ആയി. അങ്ങനെ മുട്ടായിക്ക തന്നു.
ഇന്നത്തെ അന്ന് തന്നെ ഞാൻ മേടിച്ചിരുന്നത് പിന്നെ 25 വയസ്സിന് മുട്ടായി ഒരു പാക്ക് ഒരു റുപ്യൊക്കെ നാലും കിട്ടണേ. അത് മതി എന്താ വെച്ചാൽ ഒരുപാട് കുടുംബങ്ങളാണ് ഇരിക്കേ, നമ്മളെ മതിയല്ല. നമുക്ക് കാരണം കുടുംബങ്ങളില്ലാത്ത കാര്യം, നമ്മള് ഈ വെള്ളിയഞ്ചേരി താമസം തുടങ്ങിയിട്ട് നമുക്ക് നമ്മള് കാര്യവട്ടത്തെ സെറ്റില് നാട് അവിടെ നിന്ന് വെള്ളിയഞ്ചേരി താമസം തുടങ്ങി. അപ്പൊ ഇവിടെ നമ്മളെ ചുറ്റുപാടത്ത് വലിയ കുടുംബങ്ങളൊന്നുമില്ല. അപ്പൊ ഓൽക്ക് അങ്ങനെയല്ല, ഓൽക്ക് പിന്നെ തറവാട് ഒരേ വീടാണ്. ഓലെ ചുറ്റുപാട്ടത്ത് ഒരുപാട് കുടുംബങ്ങളാണ് ഒരു. അപ്പൊ എല്ലാവരും മോഡ് തെനിച്ചു കൂട്ടത്തില് കല്ലിട്ടന്മാരും എല്ലാരും മോഡന്ന് വന്നിരിക്കണം. അപ്പൊ അയക്കൊക്കെ പാടെ പിന്നെ എത്തിങ്ങാനിക്കൊക്കെ ഞമ്മള് 5 രൂപയും 10 രൂപയും മുട്ടായി വാങ്ങിയെന്നല്ലേ. ഞാൻ തട്ടി 25 സെന്റ് മുട്ടായി 25 സെന്റ് മുട്ടായിന്റെ പാക്കറ്റ് വീരാങ്കുട്ടി ഉണ്ടായി ആ സ്പൂണ്ട് അവിടെ വീരാക്കു അരക്ക് കൊടുക്കാൻ. മൂപ്പരെ കടയിൽ നിന്ന് പോയിട്ട് മൂപ്പര് പറഞ്ഞു ഇതൊന്നും ആരും കൊടുക്കില്ല, ഇതൊക്കെ കുട്ടികള് പിന്നെ മേടിക്കുന്ന മുട്ടായിയാണ്, ഈ പിന്നെ എന്തേലും പിന്നെന്താ A4 ആകുമ്പോ ബാക്കി ചെല്ലുന്ന മുട്ടായിയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്തത് ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കാരണന്മാര് അല്ലെ, കാരണന്മാര് ഇങ്ങോട്ടൊന്ന് വരട്ടെ, ഒരു വീട് അയച്ചും കാര്യങ്ങളൊക്കെ അല്ലെ, ഇവിടേക്ക് ഒന്ന് വരട്ടെ പറഞ്ഞു. അങ്ങനെ വിളിച്ച് അങ്ങനെ വരാൻ കുറച്ച് ആൾക്കാര് വരാൻ പറഞ്ഞല്ല. ഒരു വന്നപ്പോ എന്റെ വീട് ഇവിടെ വെള്ളിയഞ്ചേരി, ഇനിയിപ്പൊ ഈ പിന്നെ നമ്മള് സബ്സ്ക്രൈബ് ചെയ്ത കുറച്ചൊക്കെ ആൾക്കാർക്ക് എന്റെ വീട് അറിയാക്കാരം. അപ്പൊ എന്റെ വീടിന്റെ ഒരു 2-3 കിലോമീറ്റർ അപ്പുറം മുതൽ പോലെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ ഓളെ. ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല, വല്യപ്പ മൂത്താപ്പാല് കണ്ടെന്നും ആൾക്കാരെ കണ്ടു ഓലെ അന്വേഷിങ്ങനെ പോന്നു. ഞാനാണെങ്കിൽ ലോക അച്ഛനും തന്നെ പിന്നെ എന്നിട്ട് അവിടെ ഒക്കെ അന്വേഷിച്ച് ഇങ്ങനെ പോന്ന് വീട്ടില് വന്നു. വീട്ടിൽ വരാൻ കയറുമ്പോ നമ്മളെ വീട്ടിൽ കയറിയതിന്റെ ഒരു 10 മീറ്റർ അപ്പുറത്തൊരു ബൈക്കും വരാളുണ്ട്. ഓരോട് ചോദിച്ചു വീട് ഏതാന്ന് ചോദിച്ചു. അപ്പൊ ഓനോട് വരെ ചോദിച്ചിരിക്കണോ എങ്ങനെയുണ്ട് ആളെങ്ങനെയുണ്ട്. അതല്ല ഒരു കഷ്ടകാലത്തിനോട് ചോദിച്ചിരുന്നോലൊക്കെ നിങ്ങൾ എന്തെങ്കിലും തുടക്കാനാ. അപ്പൊ എല്ലാരും നമ്മൾ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിരിക്കണം. ഒക്കെ ഓല് വീട്ടിൽ എത്തിക്കണം നിരന്തരം ഫോണിങ്ങനെ അടിക്കണം. അപ്പൊ എന്താ വെച്ചാല് അവരാ പോലെ മുന്നിൽ തന്നെ ലൗഡ് സ്പീക്കർ ഇങ്ങനെ ഇരിച്ചെടുക്കുന്ന പറഞ്ഞു പറഞ്ഞു ഒക്കെ എന്താ തള്ളിക്കണേ. നല്ല ചെറുക്കനാണല്ലോ ഈ ഭൂലോകത്ത് തടിപൊളി ചെറുക്കനുണ്ടാവില്ല. അങ്ങനെ എല്ലാരും തള്ളി തള്ളി കഷ്ടകാലത്തിന് ഒരു നല്ല മനുഷ്യന്മാരോട് ഒരു ചോദിച്ചിട്ടില്ല സംഭവിച്ചത്. ഓലെ വല്യപ്പാക്ക എന്ന് പറഞ്ഞാല് തേങ്ങ വരുവാടെ തേങ്ങ എടുത്തുകൊണ്ട് തോട്ടം പിന്നെ വലിയ തോട്ടങ്ങളൊക്കെ തേങ്ങ എന്റെ തോട്ടങ്ങളൊക്കെ എടുത്ത് തേങ്ങ പിന്നെ പറിച്ചു വിൽക്കണ പരിപാടിയാണ് മൂപ്പരക്ക്. അപ്പൊ മൂപ്പര് തേങ്ങ പറിക്കുന്ന ഒരാളുണ്ട്, മരുമകൻ ഉണ്ട് നമ്മളെ വെള്ളിയഞ്ചേരി. ഓന് വരെ വെള്ളിയഞ്ചേരിയിലാണ്. അപ്പൊ ഓനോട് ചോദിച്ചിരിക്കണേ അല്ല ക്യാമറ അല്ലല്ല ഓനോട് ചോദിച്ചു പിന്നെ പിന്നെ ഓന അമ്മോശാക്കാണ് തേങ്ങടാൻ പറ്റുന്നത്. അപ്പൊ ഓനോട് ചോദിച്ചു പിന്നെ എങ്ങനെയുണ്ട് എന്നില്ലാണ്ട് കുറിച്ച് ഞാൻ പറയേണ്ടത് ഇത് പറയുന്ന മാതിരി ഞാൻ പറയാറു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ നിന്റെ സത്യം പറഞ്ഞിടത്തല്ല ഇല്ല പറഞ്ഞിടത്തല്ല. അപ്പൊ ഞാൻ എന്റെ കല്ലുടിയതൊക്കെ പറയുന്നായിരുന്നു, എന്റെ കാണിച്ചൊക്കെ ചീകരറ്റ് വലിച്ചൊക്കെ പറയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ അപ്പൊ അതൊന്നും പറയത്തിട്ടായിരുന്നു. ഇജ്ജ് ഞാൻ പറയുന്ന മാതിരി പറഞ്ഞ നല്ല കുട്ടിയാണ്, ഏക്കർ കണക്കിന് റബ്ബറുണ്ട്, പിന്നെ പിന്നെ പാടത്ത് ഇഷ്ടം പോലെ കൃഷിയാട് പച്ചക്കറി മറ്റേ പയറ് അങ്ങനെയൊക്കെ തള്ളി തള്ളി മുട്ടലാ. അതെ ഞാൻ പറഞ്ഞു പിന്നെ ഇന്ത്യ കുറച്ചുകൂടി കൂട്ടിയാലേ 2-3 ബിൽഡിംഗ് വാടക കൊടുക്കുക അങ്ങനത്തെ കൂട്ടിക്കാറ് ഓനക്ക് അച്ചിക്ക് നന്നായിട്ട് അതിൽ അമ്മോശൊക്കെ ഓ ഓളെ വല്ല വല്യപ്പ പിന്നെ പിന്നെ അമ്മായിമാക്ക് വിളിച്ചിരിക്കണം. അതായത് ഓളെ മാക്ക് ഞാൻ മാക്ക് വിളിച്ചിട്ടാ ഓനെ തന്നെ മതിട്ടോ മാളെ ഓനെ. ഞാൻ അപ്പൊ ആ തേങ്ങട പോണ ചെങ്ങാനോട് ചോദിച്ചു. അപ്പൊ ഓന്റെ മരം പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പറഞ്ഞ അവിടുത്തെ പോലീസർമാരെ പോലെ തന്നെയാണ്. അപ്പൊ ചിലപ്പോ തള്ളിക്കാന് ആ തള്ളിയുടെ വീട് നടക്കോ ചുറ്റിയുണ്ട് ക്യാമറ അളക്കി ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒലയോട് അന്ന് ഒല അടിപൊളി 10 പാട്ടൊക്കെ കൊടുത്ത് പോയിക്കോണം. പിന്നെ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ച ശേഷം എന്റെ ഇപ്പൊ നാട്ടിലില്ലല്ലോ ഉപ്പാക്ക് ഇങ്ങനെ ഭയങ്കര ഇരുത്ത് ഒരൊക്കെ അന്വേഷിച്ചൊന്നും ശരിയായില്ലേ എനിക്ക് ഭയങ്കര ഇത്. അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്തു എനിക്ക് ഓന്റെ നമ്പർ ഒന്നും വേണം, ഞാനൊന്ന് സംസാരിക്കട്ടെ, ഇതുപോലെ ഒന്ന് പോയിട്ട് എനിക്ക് എത്ര ഭാഗത്ത് അയക്കില്ല. അങ്ങനെ ഇപ്പൊ സംസാരിച്ചു ഇപ്പൊ സംസാരിച്ചിട്ട് എന്തൊക്കെയാന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ഈ കല്യാണം വേണ്ട, അതൊന്നും വേണ്ട, ഒന്നും ശരിയാവൂല, ഒന്ന് കുറച്ച് എന്താ പറയാ കർശന സ്വഭാവക്കാരനാണ്, ഒരു മയല്ല ഒരു സംസാരത്തിലൊന്നൊരു ബഹുമാനമായൊന്നുമില്ല, അത് വേണ്ട നമുക്ക് വേണ്ട ശരിയാവൂല പറഞ്ഞു, കല്യാണം വേണ്ട നമുക്കിത് സ്റ്റോപ്പ് ആക്കാ പറഞ്ഞു. അതിനോട്
അയില കുടുങ്ങിക്കണല്ലേ. ഇല്ലട്ടോ അങ്ങനൊന്നല്ല. അങ്ങനല്ല, അയില ഉമ്മ വിളിച്ചു. ഉമ്മ വിളിച്ചിട്ട് പിന്നെ എന്താണ് അപ്പൊ ഒന്നും പറഞ്ഞില്ല. പിന്നെ വിളിച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചത്, എന്താണ് നിങ്ങള് വേണ്ട വഴിന്ന് വെച്ച് ഇവലൊക്കെ പോയിട്ട് ഒന്നും നല്ല അഭിപ്രായമാണല്ലോ കേട്ടത്. നിങ്ങൾ എന്താണ് കാരണം വെച്ചത്? അപ്പൊ പറഞ്ഞു, ഞാൻ അവരോട് സംസാരിച്ചു. സംസാരിച്ചപ്പോ എങ്ങനെ പറഞ്ഞു, അവൾക്ക് അത്യാവശ്യം പഠിക്കാൻ താല്പര്യമില്ല കുട്ടിയാണ്, അപ്പൊ ഈ ഇനിയും തുടർന്ന് പഠിപ്പിക്കണം എന്നറിഞ്ഞു. അതില് നിങ്ങൾ എടുത്ത ബാക്കി അന്ന് നിങ്ങൾ എന്തേ എങ്ങനെ റിയാക്ട് ചെയ്തു നിങ്ങൾക്ക് അല്ല അടുത്തേക്ക് പറഞ്ഞു ഇത്രേ. പിന്നെ ആയി അതൊന്നും നടക്കൂല, പഠിപ്പിക്കലും കാര്യങ്ങളൊന്നും നടക്കൂല. നിന്റെ കല്യാണം കഴിഞ്ഞാല് നിന്റെ വീട്ടില് അല്ലാതെ വേറുള്ള പരിപാടി. അതങ്ങനെ തന്നെയല്ലേ പറയാ, കല്യാണം നിക്കാ കഴിഞ്ഞാല് നമ്മള് പറയുന്ന അനുസരിക്കുന്ന പെണ്ണുങ്ങളല്ലേ നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ അമ്മോജാക്കി അമ്മായിമൊക്കെ പറയുന്നത് കേൾക്കാനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കെട്ടിക്കൊണ്ടിരുന്നു. ഞാനത് പറഞ്ഞു, നമ്മളെ ആരോടാണെങ്കിലും അങ്ങനെയാണ് നമ്മളെ സ്വഭാവം. സ്വഭാവം അങ്ങനെയാണ് വെച്ചാല് ആരോടും നമുക്ക് പറയല്ലാതെ മുഖത്ത് നോക്കി പറയും. അതിന് ഞങ്ങൾക്ക് തെറ്റിയാലും പ്രശ്നമില്ല, എനിക്ക് മുന്തിയാലും പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു പിന്നെ സ്വഭാവക്കാരാണ്. അപ്പൊ അമ്മാക്കാരൻ പറഞ്ഞത് ഞാനത് അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്, നമ്മളെ തീരുമാനിച്ചു എന്നാണ്. കെണിക്കാ കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടമാണ് പഠിപ്പിക്കണോ പഠിപ്പിക്കണ്ടേ എന്നത് അത് നമ്മൾ തീരുമാനിച്ചു. അതില് ഇന്റപ്പണെങ്കിൽ ജീവിതത്തില് ഇനിയിപ്പോ ഒരാളാണ് അറുക്കാന്ന് പറഞ്ഞാലും പിന്നെ അവരോട് എതിർത്തോ ധിക്കരിച്ച് അങ്ങനൊന്നും വെക്കാത്ത ഒരു ആളാണ്. പിന്നെ എന്തുണ്ടെങ്കിലും അങ്ങനെ മനസ്സിലിട്ട് അറക്കാൻ നല്ലത് പുറത്ത് റിയാക്ട് ചെയ്യാത്ത ആളാണ്. അപ്പൊ ആ ആളോട് ഇങ്ങനെയാണ് പറഞ്ഞ പൊപ്പ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല ഇത് ശരിയാവൂല, ഈ കല്യാണം ഒന്നും നടക്കൂല എന്ന് പറഞ്ഞു വിളിച്ചു. അയില് പിന്നെ എന്താ ഇങ്ങനെ വേണ്ടാന്ന് ഇങ്ങനെ നിങ്ങൾ അറിഞ്ഞു തോന്നുന്നു. പിന്നെ നിങ്ങളുണ്ട് വീണ്ടും ഉമ്മാനെ ഫോണിക്ക് വിളിച്ചു. ഉമ്മാനെ ഫോണിക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ സംസാരിക്കും അങ്ങനെ പറയുന്നു എന്താ ഇപ്പൊ ഇത് പറഞ്ഞു. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞു, എന്റെ അപ്പാക്ക് ഇങ്ങനെ വാർത്താന്ന് ഞാൻ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങള് വീണ്ടും വിളിക്കാണ് ഉമ്മാനിക്ക്, ഏയ് ഞാൻ അന്നത് എന്തോ ഒരു ഇതില് പറഞ്ഞതാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻക്ക്, ഞാൻ അത്ര പിന്നെ ദുഷ്ടനൊന്നും അല്ല, ഞാൻ പഠിപ്പിക്കാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സോഫിയോടെ. അങ്ങനെയല്ല ഇജ്ജെന്താ കാട്ടിന്ന് വെച്ചാൽ അതേമാതിരി കാട്ടിക്കു പെട്ടിക്കൊണ്ടേക്കോ നടക്കുന്ന ഉപ്പാക്കോ അത്ര കുട്ടികളെ ഇറങ്ങില്ല അങ്ങനെ ഒഴിവാക്കാന്. അങ്ങനെയല്ല സത്യത്തിൽ അങ്ങനെ തന്നെ നിയന്ത്രണം പിന്നെ അന്നത്തെ ഒന്ന് പോയി കാര്യത്തിൽ ഓർമ്മയില്ല. ഒമ്പതല്ല പത്ത് കൊല്ലമായി കഴിഞ്ഞിട്ട് അത് നമ്മള് പറഞ്ഞില്ല. നിക്കാ കഴിഞ്ഞിട്ട് 8-9 മാസം കഴിഞ്ഞിട്ടാണ് നമ്മള് അത് പറയാം ലാസ്റ്റ് പറയാം. അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ വിളിക്കും ഉമ്മ ആണെങ്കിൽ ആകെ കുടുങ്ങി. ഇപ്പൊ അങ്ങനെ പറയാ അത് വേണ്ട ഒഴിവാക്കാൻ നോക്കാറ്. പിന്നെ ഇമ്മയാണെങ്കിൽ ഇത് കഴിഞ്ഞോ സാറല്ല കുറച്ചേരം വിളിക്കും. അങ്ങനെ ഇങ്ങനെ നിങ്ങളാണെങ്കിൽ ഉണ്ടാക്കുന്ന പറഞ്ഞു വിളിക്കും, ഇപ്പാണെങ്കിൽ വേണ്ടെന്നും പറയും. പിന്നെ അവസാനം നിങ്ങൾ പറഞ്ഞു 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 ഉമ്മനെ ബ്രെയിൻ വാഷ് ചെയ്തു. ഞാൻ അവസാനം ഉമ്മ ഇങ്ങനെ പറഞ്ഞു അത് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് അവിടെ എന്നാ എന്തേ അങ്ങനെ സംസാരിച്ചു എന്നാവോ. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ട് നല്ല കുട്ടിയായിട്ടാ തോന്നിയത്. പിന്നെ എന്താ ഓന് പറഞ്ഞത് ഓന്റെ കാര്യങ്ങളൊക്കെ നോക്കാനോ മാത്രേ ഉള്ളൂ, കാരണം ഇപ്പല്ല ഏട്ടന്മാരൊന്നും ഇല്ല, ആറ് പെങ്ങന്മാരാണ്. പിന്നെ ഇപ്പൊ അളിയാക്കാരുണ്ടെങ്കിൽ കൂടി ആരും നാട്ടിലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ പിന്നെ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരും തുറന്നു പറയലുണ്ട്. അങ്ങനെ പറ്റി പോയതാക്കാരെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോൾവ് ചെയ്ത് അങ്ങനെ മനുഷ്യന്റെ കാര്യം കാല് പിടിച്ചെന്ന് ഞാൻ പറഞ്ഞ നിങ്ങള് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. പിന്നെ എന്താ ഇപ്പപ്പി പറഞ്ഞു ഉപ്പാക്ക് വന്ന് നല്ലോണം ഇഷ്ടപ്പെട്ടു, എന്തോ ഉപ്പാക്ക് എന്തോ പറ്റിയതാണ്, അബദ്ധം പറ്റിയതാണ് ഞാൻ കണ്ടിട്ട് മമ്മൂട്ടി വരെ ഇൻസ്റ്റാഗ്രാമിൽ നമ്പർ വെച്ചിട്ട് ആയിക്കോട്ടെ ശരി. നമ്മൾ പറഞ്ഞതൊക്കെ ആകെ മറന്നു. അങ്ങനെ അങ്ങനെ ഞങ്ങളെ നിശ്ചയല്ലേ, നിശ്ചയൊക്കെ സെറ്റായി. നിശ്ചയം ഒക്കെ ചെറിയ മട്ടത്തിലൊക്കെ നിശ്ചയം തന്നാല് പോണക്കൂടെ അല്ലേ, നിശ്ചയം നിങ്ങള് നിശ്ചയം പറഞ്ഞാലും ഇവിടെ ഉണ്ടാക്കാന്നറിയാതെ ഞാൻ പോയി ചെലവാക്കണ്ടേ, ഞാൻ ഇങ്ങനെ ചോദിച്ചു നിശ്ചയം പറഞ്ഞ ഫോണിൽ കൂടെ മതിയാ. ആ ഫോണിൽ കൂടെ പിന്നെ ഒരു ഓലി പറഞ്ഞേക്കട്ടെ, നിക്കാ നിങ്ങളെ പെണ്ണിന്റെ വരിയിലാണ്ടാക്കലേ എന്നറിയ ഞാൻ നമ്മളവിടെ നാട്ടില് നിക്കാവ് പെണ്ണിന്റെ വരിയിലാണ് പെണ്ണുങ്ങൾ അവിടുത്തെ മൂലയിലാണ് ഓലവിടുത്തെ പിസ്കത്തന്നെ നോക്കണം. ഏ ഞങ്ങളവിടെ കാണുങ്ങളവിടെ ഉണ്ടാക്കല് ആ പോലെ അവിടെ പൈസ വാക്കി നോക്കിയാണ് ഞാനും അന്നെ നോക്കിയത്.
അതിൽ ഞാൻ ഒട്ടും മുട്ടിട്ടില്ല. അതിനാണെങ്കിൽ മതി എന്ന് പറഞ്ഞ ഞാൻ അവിടെ ഉണ്ടാക്കാനും മതി, ഇവിടെ ഉണ്ടാക്കിയിട്ട് പരിപാടി ഇല്ല കേട്ടോ. അതിലെന്താ ഓലവിടെക്കി, ഓലവിടെ പള്ളി ഒരു ചെറിയ നിസ്കാർ പള്ളിന്റെ അവിടെ നിക്കാറ് ആണ്. അവിടെ നിന്ന് പോന്ന് ഓല വീട്ടിലെ പാർത്തുകൂടെ ഒക്കെ ചാടി, ഞാൻ വെള്ള ഷർട്ടും നിക്കാറില്ല, വെള്ള ഷർട്ടും ചൂവും ഇതൊക്കെ എത്തിക്കാണ്ട് പാർത്തുകൂടെ എനിക്ക് ഒരു 1 കിലോമീറ്റർ നടന്നു പോയി. അത് മയക്കാത്ത ജനുവരി 12 അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് പിന്നെ അന്ന് ഈ 18 പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ വലിയ കുറച്ച് കുഴപ്പമില്ലാത്ത ഇപ്പൊ ഉണ്ടായിരുന്നില്ല. അത് വലിയ ഉപ്പ നാട്ടിലുണ്ടായിരുന്നില്ല. ഇവർക്കാണെങ്കിൽ നിക്കാഹ് പെട്ടെന്ന് തന്നെ വേണം, പെട്ടെന്ന് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചാല ഇപ്പാക്ക് അന്ന് പെട്ടെന്ന് എത്താൻ കഴിയില്ല. ഇപ്പ പോയിട്ട് കുറച്ചായിട്ടുള്ളൂ, ഇപ്പാക്ക് 1 വർഷം കഴിഞ്ഞിട്ടേ ലീവ് കിട്ടുള്ളൂ പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പൊ എന്നാ ആയിക്കോട്ടെ, 1 വർഷത്തിന് നമുക്ക് നിക്കാ കഴിച്ചിടാം. 1 വർഷം കഴിഞ്ഞ് ഇപ്പൊ വന്നിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞങ്ങള് ജനുവരി 12 ഞങ്ങളുടെ നിക്കാ കഴിഞ്ഞു അല്ലേ. നിക്കാ കഴിഞ്ഞു പിന്നെ അന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഇനി ഇപ്പൊ വന്നിട്ട് ഒന്നുകൂടി നിക്കാന്ന് തെറ്റി തന്നോട്ടെ. അങ്ങനെ ടെൻഷൻ തീർക്കണെങ്കിൽ അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇങ്ങനെ നിക്കാഹിന്റെ തലേന്ന് ഇങ്ങനെ വക്കാലത്ത് അങ്ങനെ എന്തോ സംഭവം ഉണ്ട് ഗൾഫിന്ന്. നമ്മളിങ്ങനെ ഇപ്പൊക്ക് പകരം വേറൊരാള് നിക്കാഹ് ചെയ്തോട്ടെ എന്ന് സമ്മതം എന്തോ എഴുതിയിട്ട് ഒരു ലെറ്റർ വായിക്കും. സത്യപ്പന അതിങ്ങനെ വന്നപ്പോ എനിക്ക് ഞങ്ങളെല്ലാരും ഒന്ന് എല്ലാരും കരഞ്ഞിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ആയിട്ട് നമ്മള് ആഗ്രഹിച്ച് ഒരു കല്യാണത്തില് അങ്ങനെയല്ലേ ഇപ്പൊ വരാൻ വരാൻ പറ്റാത്തില്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വെഡിങ് സ്റ്റോറി. പിന്നെ അതിനുശേഷം നടന്നത് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ പറയാം. എല്ലാം കൂടെ ആയാലും ഞങ്ങൾക്കും ബോറടിക്കും, ഞങ്ങളുടെ ക്യാമറ പിടിച്ച് നിൽക്കുന്ന റീലും കോയും. പിന്നെ ഞങ്ങളത് ഏകദേശം 10 മാസം അതായത് സെപ്റ്റംബർ 22 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അതിനിടയിൽ ഒരുപാട് സംഭവമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ ഉടനെ പറയണ്ട്. അപ്പോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങളുടെ ഇതുപോലെ പുതു പുത്തൻ വീഡിയോസ് ആയിട്ട് ഞങ്ങള് വീണ്ടും വരാം. അപ്പൊ എല്ലാവർക്കും.